പറഞ്ഞ സാർ അതിമുരോ ഈ പി ടി ഉഷയുടെ ഇവരുടെ റിട്ടേർഡ് ഇതുവരെ ഒരു റിട്ടേൺ കിടപ്പില്ല, എല്ലാം എല്ലാം തകർത്ത് കഴിഞ്ഞു. പിള്ളേർ മോശമല്ല, പിള്ളേരെ കൊച്ചിൻ്റെ പോലെ 8 വയസ്സ് മുതൽ പ്രാക്ടീസ് എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപനം നിയമിക്കണം. അല്ലാണ്ട് അവിടെ കൃഷിയുടെ കാര്യമില്ല, രണ്ടു ദിവസം അവിടെ പോയി ചെയ്യാം, രണ്ടു ദിവസം ഇവിടെ പോയി ചെയ്യാം എന്നുള്ള കാര്യം. എന്താ അവരെ കൂടെ പണി കൂടി അവിടുന്ന് റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ പ്രസ്തകളാണ് ഒന്ന് രണ്ടായിട്ടെങ്കിലും ഒരു കുട്ടീനെ കൊണ്ട് പ്രൈസ് പിടിപ്പിക്കാത്ത കായിക അധ്യാപകൻ ആണെങ്കിൽ ആള് ആ സ്ഥാനത്ത് മാറ്റണം. ആ സ്ഥാനം വേണ്ട. പക്ഷെ എല്ലാ സ്കൂളും കായിക അധ്യാപകരെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സബ് ജില്ലാ ലെവലിൽ വന്നാണ് നമുക്ക് ഇത്രയും ആൾക്കാർ കൂടുതൽ പാരിഷം വരാൻ, അല്ലെങ്കിൽ ഇത്രയും പാരിഷം വരാറില്ല. കാരണം ഞങ്ങൾ ഒരു കാലത്തും പറയാം, നമ്മുടെ പറയും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ബസ് സെക്കൻഡ് കോഴിക്കോട് ഉണ്ടോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത്. അങ്ങനെയാണ് സബ് ജില്ല ആക്കി. അപ്പോൾ 7 സ്കൂൾ അവിടെ ചാമ്പ്യന്മാരാകുന്നത്. അതാണ് ഇത്രയും പിള്ളേർ വരാനുള്ള കാരണം. എല്ലാവർക്കും പ്രൈസ് മണി കൂട്ടും. പക്ഷേ പ്രൈസ് മണി കൂട്ടുമെന്ന് പറഞ്ഞുള്ളൂ, കൊടുക്കുന്നില്ല. 500 പ്രൈസ് മണി ഉണ്ടായിരുന്നു, പ്രൈസ് മണി പാവപ്പെട്ട പിള്ളേരായി വരുന്നതൊക്കെ. അത് 5 വർഷമായിട്ട് ജില്ലയിൽ കൊടുക്കണോ സബ് ജില്ലയിൽ കൊടുക്കണോ എന്നൊരു സംശയമാണ്. ഇന്നിങ്ങനെ എവിടെയെങ്കിലും കൊടുക്കും, രണ്ടാമത്തെ അഭ്യർത്ഥിക്കാൻ എവിടെയെങ്കിലും ഒന്നും ഉറപ്പില്ലേ? ഇങ്ങനെ 4 ഏലം ഒന്നും ഉറപ്പില്ലേ? 9 വർഷമായിട്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പിക്കണം. അതാണ് ഇത്തരം കായിക താരങ്ങൾ ഉയർന്നു വരുന്നതിന് പരിശീലനത്തിന്റെ കുറവാണോ, അതെയോ സാമ്പത്തികമായിട്ട് അവർക്ക് പിന്നെ ബാക്കപ്പ് ലഭിക്കാത്തതാണോ? സാമ്പത്തികത്തിന്റെ കുറവ്, പരിശീലനത്തിന്റെ കുറവുണ്ട്, സാമ്പത്തികത്തിന്റെ ഒത്തിരി കുറവുണ്ട്. ഇപ്പൊ ഈ പൊട്ട കയറുന്ന പലർക്കും കൂടുതൽ കല്ലടി ഇങ്ങനത്തെ സ്കൂളുകളിൽ ആ പിള്ളേരെ ദത്തെടുത്തിരിക്കുക, അവരെ മുഴുവൻ ചെലവ് കൊടുത്തിരിക്കുക. ഇപ്പൊ എനിക്ക് തന്നെ ലോക മലയാളി ചോദിച്ചാൽ 10 പിള്ളേരെ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അവരൊരു കൊച്ചിന് ഒരു കോച്ചിന് കൊടുക്കുന്നത് 1,00,000, 4 കോച്ചിനാണ് ഇതിനുണ്ട്, 1,10,000 രൂപ ഒരു മാസം അവർ ശമ്പളം കൊടുക്കുക, ഒരു കുട്ടിക്ക് 200 രൂപ ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞ 3 മാസം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർ അക്കാഡമി ലോകമലയാളിക്ക് മലയാളിക്ക് അതിപ്പോൾ നമ്മളിവിടെ ഉൾപ്പെട്ടു, മലയാളിക്ക് ഒരു ഉൾപ്പെടുത്തി. അപ്പം അങ്ങനെ ഒരു സംഘടന ചെയ്ത് വന്നു. അപ്പോൾ അവർ സംസാരിച്ച് ഒത്തിരി മലയാളികൾ മുന്നോട്ട് വന്നിരിക്കുന്ന അക്കാഡമി തുടങ്ങുന്നത് അതിൻ്റെ പണിപ്പരയിലാണ്. 74 ആയി വൈകിട്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റിയതാന്ന് പറഞ്ഞപ്പം നമ്മൾ ജിജി തോമസ് സാറ് എന്നെ വിളിച്ച് പറഞ്ഞു, മാഷെ കൊണ്ട് ഇത് പറ്റും, മാഷ് മെന്നെ നിന്ന് തന്നിട്ടാൽ മതി, എത്ര കോച്ചസ് ഉണ്ടെങ്കിൽ തന്നോളാം, എത്ര പൈസ ചെലവാക്കി, മാഷെ എൻ്റെ കൽപ്പത്തിന് വലിയപ്പനായിട്ടൊന്ന് നിന്നേക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ നടത്തുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ലൈഫ് ലോങ്, ഞാൻ പറഞ്ഞല്ലോ ലൈഫ് ലോങ്ങിൽ, അതായത് ഒരു ഒരു പേരെടുത്ത് പറയാൻ പാകത്തിൽ, ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ ഒരു പേരെടുത്ത് പറയാൻ പാകത്തിന് ഒരു താരത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ അങ്ങനെ ഒരു വരുമ്പോൾ ഒരു ഒരു പേര് ഒരു പേര് നമ്മൾ ഒരു ലൈഫ്, ഇപ്പൊ PT ഉഷ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, PT ഉഷ എന്ന് പറഞ്ഞ പേര് നമ്മൾ കേട്ട് കുറെ കേട്ടുപോയി. ഈ അത്ലറ്റിക്സിൽ അങ്ങനെ ഒരു പേര് നിലനിർത്താൻ ഒരു ചാരങ്ങൾ ഇങ്ങനെ പിന്നാലെ വരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന ആളുകൾ, അഞ്ച് അർജുന അവാർഡുകൾ, മരിച്ച മുരളി, അതിന്റെ ആദ്യത്തെ ഏഷ്യൻ. ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ വരുന്നുണ്ട്, കാരണം അവരെ മുന്നോട്ട് നോക്കണം, നോക്കുന്നില്ല. പക്ഷേ ഒരു 5 അല്ലെങ്കിൽ 10 വർഷം സാറ് പറയുന്ന കുറച്ച് കാലാവധി കൂടുതലുള്ള വർഷങ്ങൾ പിൻ വർഷങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ 10 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 5 വർഷത്തിനിടയ്ക്ക് അത്തരം താരങ്ങളുടെ ഉദയം നമ്മൾ കാണാൻ കഴിഞ്ഞു. നമ്മൾ ഈ വർഷം തന്നെ ഏഷ്യാഡിലെ ഏറ്റവും കൂടുതൽ മെഡൽ പിടിച്ച വർഷമായി മലയാളികൾ ഏറ്റവും കൂടുതൽ മെഡൽ പിടിച്ചു. അപ്പൊ നമ്മൾ പുറകോട്ടാണ്, ഒരിക്കലും പുറകോട്ടുണ്ട്. നമ്മൾ മുന്നോട്ട്